ും കണ്ടിട്ട് ഉള്ളൊരു ഹൈപ്പ് വളരെ ലോ ആയിരുന്നല്ലോ. പടത്തിന്റെ ഔട്ടും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓവറോൾ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ ആണ്. ഇപ്പൊ എന്റെ പേഴ്സണലി എന്റെ ഒപ്പീനിയൻ ആണ്. പടത്തിലും മെയിൻ ആയിട്ട് ഒരു മൂന്ന് പാട്ടുകളുണ്ട്. മൂന്ന് പാട്ടുകൾ എന്ത് കാര്യത്തിനാ പടത്തിലും കുത്തിക്കയറ്റിയെന്ന് ഒരു പിടുത്തം എനിക്ക് കിട്ടിയില്ല. കാരണം ഹലോ ഗൈസ്, ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ ഏറ്റവും ചൂടുള്ള റിവ്യൂകളുമായി നിങ്ങളുടെ സ്വന്തം യൂടോക്ക് എന്റർടൈൻമെന്റ്. അപ്പോൾ മലയാളികളല്ല, മലയാളികളടക്കം ലോകമുള്ള എല്ലാ ആരാധകരും കാത്തിരുന്ന വിജയണ്ണൻ്റെ വിജയുടെ അതായത് വിജയുടെ ഗോട്ട് ഇന്ന് റിലീസായിരിക്കുകയാണ്. വെങ്കട് പ്രഭുവിൻ്റെ അടുത്ത ഹിറ്റ് ആണോ നമുക്ക് ആരാധകരോട് തന്നെ ചോദിച്ചറിയാം. ബാ റിവ്യൂ. പടം എനിക്ക് ഗോട്ട് പടം എനിക്കൊരു വൺ ടൈം വാച്ചുള്ള മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് വിചാരിച്ച പുറത്ത് ഹൈപ്പ് പടത്തിൽ വന്നിട്ടില്ല. അതായത് വിജയുടെ അവസാനത്തെ പടമാണ്, അതായത് 1000 കോടി അടിക്കുമെന്നൊക്കെ പറഞ്ഞ ആ ഒരു പടം ഇല്ല. ഇത് എന്താ പറയുക, സ്റ്റോറി വൈസ് ഒക്കെ കുഴപ്പമില്ല, പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ BGM എനിക്ക് ഇഷ്ടപ്പെട്ടു. BGM ഒക്കെ അതൊക്കെ ഇട്ടിലായിട്ട് വന്നിട്ട് അതൊരു നല്ലൊരു അറ്റ്മോസ് തിയേറ്ററിലേക്ക് ആണെങ്കിൽ BGM ഒക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റും. പിന്നെ പടത്തിലും മെയിൻ ആയിട്ട് ഒരു മൂന്ന് പാട്ടുകൾ എന്ത് കാര്യത്തിനാ പടത്തിൽ കുത്തിക്കയറ്റിയെന്ന് ഒരു പിടുത്തം എനിക്ക് കിട്ടിയില്ല. കാരണം സന്ദർഭമായിട്ട് ഒട്ടും യോജിക്കാത്ത പാട്ടുകളാണ് മൂന്നെണ്ണം. അതായത് ഒരു സെൻറ്റി തീം വന്നു നേരെ വന്നു ഒരു അടിച്ചുപൊളി പാട്ട്, അടുത്ത സെൻറ്റി തീം വന്നു അത് കഴിഞ്ഞ അടിച്ചുപൊളി പാട്ട്. ഇങ്ങനെ എന്ത് കാര്യത്തിനായി ഇങ്ങനെ പാട്ട് കുത്തിക്കയറ്റിക്കണമെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. അതൊരു വൺ ടൈം വാച്ചുള്ള മൂവി അങ്ങനെയാണോ പറയാൻ. ഓവറോൾ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ ആണ്. ഇപ്പോൾ എൻ്റെ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ ആണ്, എല്ലാ ബാക്കിയുള്ളവരെ അങ്ങനെ കണ്ടില്ല. എൻ്റെ ഒപ്പീനിയൻ വെച്ച് നോക്കുവാണെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആണ്. ഞാൻ ഈ സാധാരണ വിജയ പടം എന്ന് വെച്ചാൽ മാസ് മസാല കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇത് ട്രൂവലി ഒരു കൊമേഴ്ഷ്യൽ പടമാണ്, മാസ് മസാല പടമാണ്, വേറെ വെറൈറ്റി ഒന്നുമില്ല. അതുപോലെ തന്നെ വിജയ് അങ്ങനെ തന്നെ വെറൈറ്റി ഒന്നുമില്ല, സാധാ ഒരു വിജയ പടം പോലെ തന്നെ. പക്ഷെ എന്നാലും കണ്ടിരിക്കാം. എന്ന് വെച്ചാൽ അത്യാവശ്യം ഇമോഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പേസായിട്ടുള്ളൊരു തിരക്കഥയാണ്, അതുകൊണ്ട് അധികം ലാഗ് അടിക്കത്തില്ല. ഞങ്ങൾ ഇടയ്ക്കൊന്നും ലാഗ് അടിച്ചെങ്കിലും ഒരുപാട് എന്ന് വെച്ചാൽ ഇതാക്കില്ല. പിന്നെ അതുപോലെ തന്നെ ട്രെയിലർ കണ്ടപ്പം വെറും വധമാണെന്ന് വിചാരിച്ചത്, പക്ഷെ അത്ര ആക്കിയിട്ടില്ല. ഇന്ത്യൻ ഡ്യൂ ഒക്കെ പോലുള്ള വധമൊന്നും ആക്കിയിട്ടില്ല, മോശം എന്ന് പറയാൻ പറ്റില്ല. ക്ലൈമാക്സ് അത്യാവശ്യം എന്താ ഈ ന്യൂട്രൽ ഫാൻസിനൊക്കെ ആണെങ്കിൽ വിജയ് ഫാൻസിനൊക്കെ ആണെങ്കിൽ ആഘോഷിക്കാൻ പറ്റിയ ഒരു കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ആ അതെ 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 അതെ, ധോണി ആരാധകനാണ്. ധോണി ആരാധകർക്ക് ഭയങ്കരമായിട്ട് മറ്റേ രോമാഞ്ചം വരും. ആ ഒരു കുറേ സീൻസ് ഉണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കണ്ടെന്ന് അറിയണം. അതുപോലെ തന്നെ ഈ അജിത് ഫാൻസ് അവർക്കും ഒരു ചെറിയൊരു മൊമെൻറ്റ് വെച്ചിട്ടുണ്ട്. കൂടുതലൊന്നുമില്ല, ചെറിയൊരു മൊമെൻറ്റ്. അത് ഭയങ്കര പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ആ ഒരു മൊമെൻറ്റ് കൊണ്ട് വെച്ചേക്കുന്നത്. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്, അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ ഒരു ക്യാമിയോ എന്ന് വെച്ചാൽ സ്പോയിലർ അറിയാതെ പോയി കാണുവാണെങ്കിൽ സൂപ്പറായിരിക്കും. ആ ഒരു ക്യാമിയോ കിട്ടുമ്പോൾ ഒരു ആവേശം ഉണ്ടല്ലോ, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനത്. ആ ഒരു സീനും കുഴപ്പമില്ല. ക്ലൈമാക്സ് ആ ഒരു സീക്വൻസ് ഇച്ചിരി കത്തിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു ആവേശം ഉണ്ടാകും, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്ര പോസിറ്റീവായിട്ട് പറയാൻ തോന്നിയത്. അല്ലെങ്കിൽ അത്ര വരത്തില്ലായിരുന്നു. ഓർമ്മ ഓവറോൾ ഒരു ഒരു ആവറേജ് അത്ര റേറ്റിംഗ് 5 ആണെങ്കിൽ 2.53 അത്രയും. അതിനപ്പുറം പറ്റില്ല, മാരകമെന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ലെന്നുള്ളൂ. പിന്നെ ക്ലൈമാക്സ് ചെറിയൊരു ടെയിലൻ്റ് ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയില്ല. അത് കണ്ടതിനറിയാം, ഞാൻ സ്പോയിലറാക്കുന്നില്ല. ടെയിലൻ്റ് ഉണ്ട് പടം കഴിഞ്ഞിട്ടും ചെറിയൊരു സംഭവം ചെയ്ത് വെച്ചത്, അതിൻ്ന്റെ ആവശ്യം അത്ര വരാതെ ആവശ്യമില്ലായിരുന്നു. ഈ പടം കൊണ്ട് അവിടെ നിർത്തിയാൽ മതിയായിരുന്നു. ഗോട്ട് എന്ന് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്നു വിജയ് ഫാൻസിനൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ ജനറലി ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നുന്നത് ഇതിന് 3 മണിക്കൂർ റൺ ടൈമാണ്. 3 മണിക്കൂർ റൺ ടൈം വളരെ നമുക്കിപ്പോൾ ഒരു എൻഗേജിങ് പടമല്ലാത്ത രീതിയിലാണെങ്കിൽ 3 മണിക്കൂർ റൺ ടൈം വളരെ ഓവറാണ്. ഈ സിനിമയ്ക്ക് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ടീസറും ട്രെയിലറും കണ്ടിട്ട് ഉള്ളൊരു ഹൈപ്പ് വളരെ ലോ ആയിരുന്നല്ലോ. പടത്തിൻ്റെ ഔട്ടും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഇതിന് ആ പടത്തിന് കിട്ടിയ ഒരു പ്രീ റിലീസ് കിട്ടിയ ഹൈപ്പിൻ്റെ കുറച്ച് മേലെ നിൽക്കുകയാണെങ്കിൽ നമുക്കിതിന് ആവറേജ് എന്ന് പറയായിരുന്നു. ഇപ്പോൾ ഇതൊരു ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സീനുകളൊക്കെ കൂടുതലും സെക്കൻഡ് ഹാഫ് കൂടുതൽ ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും സിനിമയുടെ സ്റ്റോറി വളരെ ഫ്ലാറ്റ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു വിജയ് ഫാൻ മാത്രമല്ല, നമ്മളെ ഏത് സിനിമയുടെ നമ്മുടെ മലയാള സിനിമയിലെ സാധാരണ ഹീറോസിൻ്റെ ഫസ്റ്റ് ടേക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത സീനുകളായിരുന്നു. കാരണം ക്യാമിയോ റോൾസ് ഒക്കെ കൂടുതലും വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ സെക്കൻഡ് ഹാഫിലേക്കാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി മൈൻഡ് ഔട്ട് ആയിട്ടാണ് ഓഡിയൻസിന് ഇതിനകത്ത് ഇരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അറിയില്ല അടുത്ത ഷോയ്ക്ക് കയറുന്നവർ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ മോർണിംഗ് ഷോയ്ക്ക് വരുമ്പോൾ നമ്മൾ ഹൈ എക്സ്പെക്ടേഷനിൽ ആ ഫാൻസിൻ്റെ ആ ഒരു ഓളത്തിൽ വരുവാണ്. എനിക്കറിയില്ല ഇനി എക്സ്പെക്ടേഷൻ കുറഞ്ഞ് കയറുമ്പോൾ എങ്ങനെയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ചില സീനുകൾ നമുക്ക് അതിഗംഭീരമായിട്ടുള്ള ഇമോഷണൽ കണക്ട് ഉണ്ടാക്കുന്ന സീനുകൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് എനിക്കൊന്നും ഫസ്റ്റ് ഹാഫിലുള്ള ആ ഒരു സീനുകളൊക്കെ ഒന്നും വേണ്ടത്ര രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടില്ല. പിന്നെ സിനിമയുടെ സോങ്സ്
സോങ്സ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് സോങ്ങുകളുണ്ട്, പക്ഷേ സോങ്സ് പ്ലേസ് ചെയ്ത് പല സ്ഥലങ്ങളും ആ സ്ഥലത്ത് ആ ഒരു കഥ മൂവ് ചെയ്യുന്ന രീതിയായിട്ട് തീരെ ബന്ധമില്ലാത്ത രീതിയിലാണ് സോങ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന് പറ്റിപ്പോയത് എന്താന്ന് വെച്ചാൽ ആ വെച്ചിരിക്കുന്ന സോങ്ങും ഇമ്പാക്റ്റ് അല്ലാതായിട്ട് വരുമ്പോഴും നമ്മൾ അങ്ങനെയാണ് നമ്മുടെ കാണികൾ ആ സ്ക്രീനിൽ നിന്ന് ഇപ്പം മൊബൈൽ സ്ക്രീനിലേക്ക് പോയി ബ്രൗസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സീൻ ഞാൻ ഒരു സിനിമയ്ക്ക് അങ്ങനെ അധികം കണ്ടിട്ടില്ല. വളരെ ഒരു വിജയ് വട എന്ന രീതിയിൽ തീരെ നമ്മൾ വിജയ് വടത്തിൽ നിന്ന് അതിഗംഭീരമായ പെർഫോമൻസ് അവാർഡ് വിന്നിങ് അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്, കംപ്ലീറ്റ് എൻ്റർടൈൻമെൻ്റ് ആണ്. ആ രീതിയിൽ തന്നെ നോക്കുവാണെങ്കിൽ തന്നെ സോങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിൽ സോങ്സ് വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ പടത്തിൻ്റെ റേറ്റിംഗ്. എത്ര റേറ്റിംഗ്? അഞ്ചിലാണെങ്കിൽ ഒരു എന്താണ് ഒരു 2.5 കൊടുക്കാം. രണ്ട് വിജയിക്കും ബാക്കി എല്ലാം കൂടി ഒരു 0.5 കൊടുക്കാം. ഒരു 2.5 ഫൈവ് കൊടുക്കാവുന്ന ഒരു ആവറേജ് എന്ന് പറയാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ വേണമെങ്കിൽ പറയാം. പക്ഷെ ലെങ്ത് വളരെ കൂടുതലാണ്, എന്നാലും സോങ്സും ഇതൊക്കെ കൂടുതൽ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. ഒരു ആവറേജ് പടം എന്ന് പറയാം.